ആ കടല്ലേ നമുക്ക് ആ കടയിൽ സാധനം മേടിക്കട്ടാ. വഴി കൊടുത്ത അവിടെ ആവുമ്പോ വില കുറവുണ്ടാവും. ആയിക്കോട്ടെ, നിങ്ങക്ക് പരിചയമുള്ള കട. ആ നമ്മളെ ഗോപിയേട്ടന്റെ അനിയന്റെ കട. ആ പോയിക്കോട്ടെ. പിന്നെ ആ ലിസ്റ്റ് ഞാൻ വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി വേറെ സാധനം എന്ന് പറഞ്ഞാൽ മേടിച്ചിട്ടില്ല കേട്ടാ. ആ പറഞ്ഞാ മേടിച്ചാ മതിയായിരുന്നു. 16 വട്ടം പോവാനൊന്നും നിങ്ങൾക്ക് പറ്റൂല. അതാ പറഞ്ഞേ. അല്ലേ അനിയൽ, എന്താ അവിടെ വെച്ചാ കൊടുക്ക്? എടാ തക്കാളിക്ക് എന്താ പോലെ കളിക്കുന്ന? 20 ആണ്. 20? എടാ ചെങ്ങായി, ഇന്നലെ 2 കിലോ 20 സാധനല്ലേ. തലേന്നല്ലേ. എന്തൊക്കെയാ സവാള? സവാള 25. എന്ത് കളിയാണത്? 2.5 കിലോ 40 യൂണിറ്റ് സാധനം ഇപ്പൊ കിലോ 25 രൂപയെ. ഇന്നലത്തെ മാർക്കറ്റ് അല്ലേ ഇന്നത്തെ മാർക്കറ്റ്. ഇവിടെ വില കുറവാന്ന് പറഞ്ഞു പോയല്ലോ. അതെ, ഒരു കാര്യം ചെയ്യ്, ഞാനേ നോക്കിട്ട് പോരാം. അനിയലൊന്നും കൊടുത്തില്ലേ? വില കൂടുതലാത്രേ. അതേ, ഇവിടെ സാധനം മേടിക്കണ്ട, വില കൂടുതലാ. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞു വില കുറവാന്ന്. ഈ ഇങ്ങോട്ട് മാറുന്ന അയാളോട് പോട്ടെ. തക്കാളിക്ക് കിലോ 40 രൂപ, സവാളക്ക് 50 രൂപ. ഇന്നലെ 2 കിലോ 40 ആയിരുന്നു. വിഷു ആയോണ്ടാവൂല്ലേ. കാര്യം ചെയ്യാം, എന്തായാലും സാധനം മേടിക്കണല്ലോ. ഞാൻ വാങ്ങിച്ചു തരാം. നീ ഒരു ഓട്ടോ വിളിച്ചിട്ടേ പോയിക്കോ. ഞാൻ നമ്മുടെ മാവൻ, നമ്മുടെ ശംഖുമാമല്ലേ വന്നിട്ടുണ്ട്. ശംഖുമാമൻ ബസ് ഇറങ്ങിയിട്ടുണ്ട്. അയാളും വന്നിട്ടോ? അപ്പൊ ഈ ഓട്ടോ വിളിച്ചിട്ട് മോളെ എടുത്തിട്ട് പോയിക്കോ. പോയിക്കോ, ഞാൻ വന്നോളാം. സൂക്ഷിച്ചു പോണേ. ഞാ അപ്പ വരാ. അവനവിടെ ഉണ്ടോ? അവരൊക്കെ പുറത്തേക്ക് സാധനം മേടിക്കാൻ പോയിരിക്കയാ. കുട്ടികളൊക്കെ ഇവിടെ? കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. എപ്പോഴാങ്ങോട്ട് വരണേ? ഞാൻ വരാം. പിന്നെ വിളക്ക് വെക്കാൻ വരാത്തന്റെ പരിഭവൊന്നും ഇന്നും കുട്ടികൾക്കൊന്നും തീർന്നിട്ടില്ല. അവരെ കണ്ടിട്ടന്നെ ഞാൻ വരുന്നുള്ളു. ഓ ഞാൻ വരാം. ഓ ഇങ്ങനെ ഒരു മനുഷ്യൻ എന്റെ വയ്യായും കേടുന്ന് അവർക്ക് ആർക്കും അറിയണ്ടല്ലോ. ശരിക്കണെങ്കി ചെയ്തിട്ട് പോയേക്ക്. വേറെ എടുക്കാറില്ല ഇതിനു മുമ്പ്. അയ്യടക്ക് ഇത്ര എടുക്കാൻ പറ്റുള്ളു. നീ വേണമെങ്കി ചെയ്. എപ്പ നോക്കിയാലും ഈ ഫോണും മക്കളി തന്നെ. നിങ്ങൾക്ക് അടുക്കളയിൽ പോയിട്ട് ആ സാധനങ്ങളൊക്കെ നിർത്തേച്ചൂടെ. ഒരു മനുഷ്യനെ വെച്ചാ അവിടെ കിടന്ന് തൊള്ള പൊളിക്കണു. ആ ചേച്ചി വന്നടി. ആ ചേച്ചി ചിന്നയുടെ ദാ അവളവിടെ കളിക്കണ്. ഇതെന്താ? ഇത് കുറച്ച് പച്ചക്കറി. അപ്പൊ പച്ചക്കറിയല്ലേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്? കണിവെള്ളരിക്കൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവനോട് ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും കാശില്ലാത്തോടത്ത് മേടിക്കേണ്ടാണ്. അപ്പൊ ഈ വിളിച്ച് പറഞ്ഞില്ല? പിന്നെ ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ആ മണ്ടനോട് പറയട്ടെ എന്താ കാര്യം. എന്നിട്ട് ഏട്ടനോടെ? ഏട്ടതാ മാമ വന്നിട്ടത്രേ. ആര് ശങ്കു? എന്നാ പ്രാവശ്യം ബീവറിലൊക്കെ എന്താ തിരക്ക് മാമ? സർവ കള്ളുടമാരുണ്ടാവും. കിട്ടിയോട്ടോ കൗണ്ടറിന്റെ എണ്ണം കുട്ടിയാ മതിയല്ലോ. ആദ്യമായിരുന്നു സ്ഥലം വേണ്ടേ? ഏയ് ജെന്റ നിർത്തിയത് കലാപരിപാടിക്ക് ഓക്കെ. കഴിഞ്ഞ കൊല്ലത്ത് പോലെ അലമ്പാക്കരുത്. ഉള്ള കാര്യം പറഞ്ഞതാ. അതെ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ കാര്യം നോക്കിയാ മതി കേട്ടോ. വീട്ടോ ഞാൻ വിട്ടോളാം. പിടിച്ചിരുന്നാ മതി. പിന്നെ നിർത്തി. എന്തിനാടെ നിർത്തി? ഇറങ്ങ്, ഇറങ്ങ്. അതിന്റെ ഉള്ളിൽ എല്ലാരും ഉണ്ട്. ആരുണ്ട്? എല്ലാരും വന്നിട്ടുണ്ടല്ലെന്ന്. അതൊക്കെ വന്നോട്ടെ. നമ്മക്ക് സാധനമായിട്ട് നമ്മുടെ വരവിക്കല്ലേ വരാൻ പറ്റുമോ? നീ തിരക്കൂട്ടല്ലേ. അതെ സാധനം അങ്ങോട്ട് തന്നെ എത്തണം. നീ അതായിട്ട് മുങ്ങരുത്. ഞാൻ കൊണ്ടക്കാം. ഞാൻ തലേ വരാ. തൊണ്ട പറഞ്ഞിട്ട് പോയിക്കോ. എന്താ ഭ്രാന്ത? ഒളിപ്പിച്ചൊക്കെ വിദ്യ പോണേ. അച്ഛനവിടെ ഒറ്റയ്ക്കാ. ഇനി ബാക്കി ചായ കുടിച്ചു. എന്നോട് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട മോളെ, ഇപ്പൊ ഇങ്ങോട്ട് കഴിച്ചിട്ടാ വന്നേ.
വേണ്ട മോളെ, ഞാൻ വരുന്ന വഴിക്കേ ഇവളെ ഭർത്താവിന്റെ, അതായത് എന്റെ അലിയന്റെ കടയിൽ നിന്ന് കയറി അയാളൊരു ചായ തന്നു. അതോടുകൂടെ ചായ ഊതിയിരുന്നു. ഏയ്, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോണു? ആർക്ക്? ടീച്ചർക്കോ? ഓ, നിന്റെ കാര്യം പിന്നെ പറയാതിരിക്കാമല്ലോ. നീ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ, എന്താ അവള് റീലി? സത്യം പറയാലോ, ഭാവിയിൽ നീ ഒരു മഞ്ജുവാരാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആളവിടെ എന്നെവിടെ ഇറക്കി വിട്ടു പോന്നാളവൻ? എവിടവൻ? ഡാനിയേ, എവിടെ ഇവൻ? ഒരു കാര്യം പറഞ്ഞ എമ്മത്ത് കേക്കില്ല. ഡാനിയേ, തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെട്ടു. അനിയേ, എന്താണ് വിളിച്ചു കൂടെ? ഞാൻ ഇങ്ങോട്ട് തന്നെ വരണേ. ഈ സാധനം എടുത്തിട്ട് പോയോ? രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കാനും. സാധനം ഞാൻ ആരും കാണാത്ത സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒളിപ്പിച്ചു വെക്കാനാ സാധനം വാങ്ങിച്ചു കൊടുത്തത്? രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കാനാ സാധനം വാങ്ങിച്ചത്? മാമ, അവരൊക്കെ ഇവിടെ ഇരിക്കൽ ഇപ്പൊ എടുക്കാൻ പറ്റുമോ? അവരുടെ അകത്ത് കൊട്ടക്കാരിലോ എന്നോട് പറഞ്ഞത്? നമ്മക്ക് രണ്ടെണ്ണം അടിക്കുന്ന ഈ സാധനം എടുത്തിട്ട് വാങ്ങാ പറഞ്ഞത്? മാമാ, നിങ്ങള് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ, അവിടെ ഒതുങ്ങട്ടെ. എന്നിട്ട് എന്തേലും ആയിട്ട് വേണം കഴിഞ്ഞ വിഷു പോലെ കൊളാക്കാന്. ഓ, ആര് കൊളാക്കി? ഞാനാ? അല്ല, ഇടക്കിടക്ക് പറയണ്ടേ കഴിഞ്ഞ വിഷു കൊളാക്കി, കഴിഞ്ഞ വിഷു കൊളാക്കി. ആര് കൊളാക്കി? ഞാനാ? ഞാനാ? അല്ലാതെ ആര്? രാത്രി തന്ന സാധനം നീ ആരും അറിയാതെ രണ്ടെണ്ണം അടിച്ച് ഓടി നടന്ന് മുഴുവൻ സ്ഥലത്ത് വാളും വെച്ച് അടിയും കിട്ടി. അതിന്റെ കുറ്റം മുഴുവൻ മ്യാവന്റെ തലയില്. കളി കണ്ട, കളി കണ്ട. നീയേ സാധനം എടുത്തിട്ട് വാ. ഞാൻ കേട്ടെ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഏ, കുറച്ച് കഴിഞ്ഞ ഒന്നും പറ്റില്ല, ഇപ്പൊ തന്നെ എടുക്കണം. പോയി സാധനം എടുത്തിട്ട് വേടാ. എന്തോ? പോയി സാധനം എടുത്തിട്ട് വേടാ. എന്താ എന്റെ ഒരു തമാശ? എനിക്ക് വയ്യ, കാര്യബോധമില്ലാത്ത പന്നി. ഞാൻ അതും കേട്ടാ. എന്തേ? ഒന്നുമില്ല. നിങ്ങക്ക് എന്താ ഇവിടെ പരിപാടി? ഞങ്ങക്കേ പല പരിപാടി ഉണ്ടാവും. ഓ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്താ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല. ആണോ? ചേച്ചി, അലമ്പാക്കല്ലേ? അതന്നെ എനിക്കും പറയാനുള്ളത്. അലമ്പാക്കല്ലേ? എടി, ഞാനൊരു അച്ഛനാണ്, ഒരു ഭർത്താവാണ്, ഈ വീടിന്റെ കുടുംബനാഥനാണ്, പ്രത്യേകിച്ച് നിന്റെ കേട്ടനും കൂടിയാണ്. അപ്പൊ എനിക്ക് രണ്ടെണ്ണം ആവാം. അടിച്ചോ? താൻ അടിച്ചോടോ? പെങ്ങളായ എങ്ങനെ വേണം? മൊബൈലൊക്കെ, മൊബൈലൊക്കെ വെറുതെ. പറക്കെടുത്തിട്ടായോ? ചിന്നു പണി ഞങ്ങൾക്ക് മുട്ടിക്കാനാ. ചിഞ്ചിരി പണി അങ്ങനെ മാറിക്കണം, പടക്കൊക്കെ എടുത്തുതരാം. ഇവിടെ നിന്ന് വെച്ചാൽ അങ്ങോട്ടും വരണം. അനിയേ, എത്ര നേരം കാത്തുക്കുണ്ടോ? ഒന്നുണ്ട് വാതേ. ഇയാള് ഒച്ചുണ്ടാക്കി കൊളാക്കണം തോന്നണ. എന്താ നീ അവിടെ കിടന്ന് വട്ടത്തിരിക്കുന്നു? മനുഷ്യനോടെ തൊണ്ടുണങ്ങിട്ടുണ്ടാക്കല്ലേ? പിന്നെ അവിടെ എല്ലാരും ഉള്ളിലുണ്ട്. അവരവിടെ ഉള്ളിലുണ്ടായിക്കോട്ടെ, ചത്തിട്ട് എട്ട് ദിവസം കഴിച്ചിട്ട് നെല്ലുമില്ല. ഇവിടെ ഇരിക്കണോ? മനുഷ്യന്റെ തൊണ്ട വരണ്ട ഈ ഒരു തുള്ളി കുടിക്കാതെ. ഇതില്ലാട്ടെല്ലാം വല്ല പാമ്പുണ്ടാവൂ. ഏ, ഇതെന്താ മുക്കി വിളിക്കാനാ? എടാ, നിനക്കല്ല എനിക്കാണ്. ഇതാ മാറ്റിയോക്ക്, മറ്റെന്തെടുക്ക്. ഇത് കൈ പിടിച്ചിട്ട് എന്താ കാര്യം? വെള്ളം ഗ്ലാസ് ഒക്കെ അവിടെ, അതൊക്കെ ഞാൻ കൊണ്ടുതരാം. ഒച്ചല്ലേ, പ്ലീസ്. പെട്ടെന്ന് അല്ലേ എവിടുന്നതൊക്കെ വരരുത്. ഒന്നൊന്നര സാധനാട്ടോ അത്.
ഇതേ ഇതിന്നൊരു വെലസു വെലസു എന്തൊരു കഷ്ടാണ്. ഒന്നും കൊണ്ട് വേഗം പാടോ. ഇതേ കട്ടയാണ്. കട്ട കട്ടയിലെടുത്ത കുപ്പിയല്ലേ? അതല്ല, ഈ സാധനം വാങ്ങിയല്ലേ കട്ടയാണെന്ന്. ഞാനും മാമനും ശ്രീജേഷ് മാഷും. അത് ശരി, അതെന്താ കുഴപ്പം? അതിന് ശ്രീജേഷ് മാഷിന്റെ കാശുണ്ട് സാധനം വാങ്ങിയാലേ. നിങ്ങള് കാശ് തന്നിട്ടില്ല. ഏയ്, നമ്മള് തമ്മിലുള്ള ഒരു ബന്ധം പറ്റി നിനക്കെന്താടാ ഞാൻ കാശ്? മാമനും മരുടൊക്കെ പിന്നെ. ഈ സാധനത്തിന് മോളെ ഇല്ലട്ടാ, എനിക്ക് കാശൊന്നും ഉള്ളാം. മോനെ, ഇത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ കാശ് തരും. അത് ഞാൻ തരും. എന്നാ ഒഴിക്ക്. അതാ പറഞ്ഞത്, ഇതിനൊക്കെ അങ്ങനെ ബലപ്പെടില്ല. അല്ല, അതൊക്കെ ഞാൻ തരൂല്ലേ. കഴിഞ്ഞല്ലേ ഞാൻ തന്നില്ല, ഇട്ടിട്ട് ഇക്കൊല്ലം ഞാൻ തരൂല്ല. അത്രല്ലേ ഉള്ളൂ. എന്നുണ്ടായില്ലേ? അതാ പറഞ്ഞത്. അപ്പൊ ഉള്ള സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് തരും. ഇതെന്തടത്? ഇടത് കൂമ്പ് വാടി പോവില്ലേ? ഇട ഇത് ഒഴിച്ച് കഴിക്കണാട്ടി നല്ല ഡ്രൈ ആയിട്ട് അടിച്ച പോരെ. വെള്ളെടുക്ക, അങ്ങോട്ട് പോവാൻ പറ്റൂല. അവള് കൽപ്പിലാണ്. ഓള് കൽപ്പിലാച്ച അവിടെ ഇതോട്ടെ. ഇതടിച്ചാ നമുക്കും കൽപ്പാവും. ഒരു കാര്യം ചെയ്യും, എനിക്ക് വെള്ളെടുക്കാൻ പറ്റില്ല. ഇവിടെ എനിക്ക് ഞാൻ വെള്ളമെടുത്തിട്ട് വെള്ളെടുക്കാൻ മാമ പോവാൻ നല്ലത്. ഞാനത്ര വെള്ളം കണ്ടിട്ടുണ്ട്. ഇതെന്താ ഇങ്ങോട്ട്? അതെ, ഇവിടെ തന്നെ ഇരിക്കേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്തിനാ വെള്ളം വെച്ചു? ഇതെങ്ങനെ അവിടെ ഇരുന്നോട്ടെ. ഇതിവിടെ വെച്ചിട്ട് ഞാനാ പോയാലും ഇതെടുത്ത് മോന്തു. അന്റെ കണക്കൊക്കെ ഭയങ്കര കണക്കല്ലേ. എന്റെ കണക്ക് നിനക്ക് അറിയില്ല. ഇതാണ് എന്റെ കണക്ക്. ഇവിടെ ഇരിക്കട്ട, വല്ലാത്ത ആളാ. ഒക്കെ കൂടി തുടങ്ങിണ്ട്. നോക്കി പൊട്ടിക്കടയക്കുമാരെ. മോളെ, കൊറച്ച് വെള്ളം എടുത്താ തൊണ്ട വരണ്ടിട്ട് വയ്ക്കാം. ആ ചേക്ക ഒറ്റയ്ക്ക് ഇരുന്ന് ഡൈ അടിക്കോണോ? ബീവറേജ് അപ്പാ ഇപ്പൊ തന്നെ തുടങ്ങിയില്ലേ? ഏയ്, ഞാൻ നിർത്തി. എന്നോ നിർത്തി. അമ്മായിക്ക് ഇഷ്ടല്ല. നിനക്ക് ബുദ്ധിണ്ടിട്ടാ. ഈ ബുദ്ധി മറ്റവനുണ്ടെങ്കി ഈ കുടുംബം എന്നോ രക്ഷപ്പെട്ടേനെ. എന്താ അവന്റെ ഇരിപ്പ്? മരം കൊത്തി മാതിരി നോക്കി പോരട. കല്ലൊക്കെ ഉണ്ട്. ആ കല്ലൊക്കെ ഒരുപാട് കണ്ടിരിക്കണ നമ്മള്. നിക്ക് നിക്ക്, പറഞ്ഞാക്കട്ടെ നീ. ഇതൊക്കെ ഒരു ട്രിക്കാണ്. പിന്നെ ഞാനിപ്പോ അവിടുത്തെ സാധനം വാങ്ങിച്ചില്ലേ, അവർക്കൊന്നും മനസ്സിലായില്ല. അതാണ് എന്റെ ഒരു സംഭവം. ഇതൊക്കെ ഒന്ന് കണ്ടുപഠിച്ചോട്ടാ. അവർക്കെങ്ങനെ മനസ്സിലാവാൻ? നല്ല കാര്യായി. ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതാണ് എന്റെ ടെക്നിക്കൽ സംഭവം. ഇത് എന്തച്ചാറാണാവോ? ആ ചേഴ്സ്. അടുത്ത വിഷുവിന് ഇതുപോലെ തന്നെ ആവട്ടെ. ഇതൊക്കെ ഒരു പ്രത്യേക സംഭവമാണ്. ആരടേ കൊരുത്തക്കെട്ട ചേക്കന്മാര്, കഷ്ടപ്പെട്ട് ഈ സാധനം നാശമായി. എന്തിരിക്കണ ഈ സാധനമൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ. എത്ര വേണം അടിക്കാലോ? മക്കളെ തരന്തിനാ? കുപ്പി കൂട്ടിയില്ലല്ലോ. അതാ പിന്നെ ഒരു സമാധാനം. ചെക്ക ആളെ പേടിപ്പിച്ചു. ഇതാ എന്റെ ക്ലാസ് അവിടെ. ഇവിടുണ്ട്, ഇവിടുണ്ട്, ഇവിടുണ്ട്. ഒഴിച്ചൂട്. ആ ചെക്കനെ ഞാൻ ഒന്ന് കൊടുത്തിട്ട് ബാക്കിയാറുള്ളൂ. പിടിച്ചോട്ടെ. എത്രണ്ണം പോയി? നീ എവിടെ? മറ്റേ സാധനം പോട്ടെ. ഇതങ്ങട്ട് കീപ്പിട്ട് കറങ്ങാനാ. കൊറച്ച് ഇറങ്ങി കഴിഞ്ഞാ ഓഷ. നാലാള് വീട്ടിലാണ്. നല്ല ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടല്ലോ. എനിക്കറിയാം, നിങ്ങക്കറിയോ. നാളെ വിഷു. നമ്മളെ മാമം വന്ന ദിവസം ആയതുകൊണ്ട് ഒരു ചെറുത്, അത്രയുള്ളൂ. ചെറുതായാലും വലുതായാലും കഴിഞ്ഞ വർഷത്തെ ഓർമ്മ ഉണ്ടല്ലോ നിങ്ങക്ക്. അതെന്തായാലും ഇക്കൊല്ലം ഉണ്ടാവില്ല, അതുറപ്പാ. അത് ഞാൻ കേറണ്ടില്ല. ഉണ്ടാവരുത്. ഇന്ന് മുതലെടുത്ത് ഞാൻ കുറെ വാങ്ങിച്ചു കൂട്ടു. അപ്പൊ വാങ്ങിച്ച സാധനമൊക്കെ ഇവിടെ ഉണ്ടായല്ലോ. മാമാ,
എന്താടാ എല്ലാരും കൂടിയിട്ട് കാണിക്കണേ? എന്താടാ ഇങ്ങോട്ട് മാറി? ആ മാറിയോ? ഇങ്ങോട്ട് മാറി, ഇവിടെ ഒരു ഭാഗത്ത് ഇരിക്കുന്നത്. എന്താടാ കാണിക്കണേ? ഇങ്ങോട്ട് പറഞ്ഞത് പടക്ക പൊട്ടി അങ്ങനെ ചങ്ങുവാമ കാണിക്കാം കേട്ടോ. ആ മാറിയിരുന്നു, മാറി മാറി. അത് ശരിക്ക് വെക്കാം മോളെ, ഇവിടെ വെച്ചാ മതി. കുറച്ചുകൂടി അപ്പുറത്തേക്ക് വെക്കടാ. ഒന്നാ അങ്ങോട്ട് മാറുന്ന കുട്ടിയെ. ആഹാ, ഇവിടെ എന്താ പരിപാടി? തുടങ്ങിയാ? സെറ്റാക്കൽ തുടങ്ങിയാ? പിന്നെ കള്ളുടിച്ചമ്മ തൊട്ടാല്? എടി ഞാൻ തൊട്ടിട്ടില്ലല്ലോ, തൊട്ടിട്ടില്ല. കുടിച്ചിട്ടുള്ള തൊട്ടിട്ടില്ല. ഇതെന്താടി താലോ ഇങ്ങനെ കൊണ്ടക്കാന്? ആ കുട്ടികളെ മര്യാദയ്ക്ക് അവിടെ ചെയ്യല്ലേ, അവന്റെ ഒരു വർത്തമാനം പോടാ അവിടുന്ന്. ഞാനിപ്പോ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തോട്ടെ, അവര് ചെയ്തോട്ടെ, അമ്മക്ക് എന്തോ. അപ്പൊ പത്ത് 20 30 ആകെ കൂട്ടിയാ 100 രൂപ ഉണ്ടാവും. ഈ ചില്ലറ പൈസ കൊണ്ട് എന്ന് വിഷു കളി കണ്ടിട്ടുണ്ടോ? അന്ന് തുടങ്ങി ദാരിദ്ര്യം. ഈ എടുത്തിട്ട് വാ. എന്റെ അടുത്തില്ലല്ലോ, അപ്പൊ എന്തും പറയാലോ. ശരി അമ്മ, എപ്പ നോക്കിയാലും ചില്ലറ. ഞാൻ എന്തേലും വലിയ നോട്ട് വല്ലതും ഉണ്ടാ നോക്കട്ടെ. പോയേക്കോ, പോയേക്കോ. മാമൻ പടക്കത്തിക്ക വിളക്കറിഞ്ഞ് ഒക്കെ കൂടി അങ്ങോട്ട് പൊട്ടി. എന്താ നോക്കിക്കണം? പോയി പടക്കം പൊട്ടിക്കടാ. കണ്ണ് തുറക്കല്ലേ, ഇനി തുറന്നു നല്ലോണം പ്രാർത്ഥിക്കും. ഇതിലും ചെറിയ നോട്ടമില്ലല്ലോ. പോടാ. അല്ല, കുട്ടികളൊക്കെ എവിടെ? എവിടെ വായോ, വരുന്നുണ്ട്, തീവണ്ടി വരുന്നുണ്ട്. കളിയാക്കല്ലടാ കുട്ടികളെ. വലിയ കുട്ടികളെ, ആ ഇനി തുറന്നോ നല്ലോണം പ്രാർത്ഥിച്ചു. ശങ്കു എവിടെ? മാമാ ഞാൻ ഇവിടെ ഉണ്ടടാ. ഇനി ഞാനൊരു കണി കാണണോ? ഇന്നലെ കണ്ണിന്റെ കോലായി കാണണേ. എന്നാലും ഒന്ന് വന്ന് തൊഴുതിട്ട് പോടാ. നിങ്ങളെ മാറിക്ക് മാമന കണ്ടോണ്ടൂടെ. കൃഷ്ണ, അയ്യോ കൃഷ്ണ, തൊടാനൊന്നും വയ്യേ, കാത്തോളേ. പറ്റൂച്ച, സമയം കിട്ടൂച്ച, എന്നും കൂടി നോക്കോളൂ. കൃഷ്ണ ഗുരുവായൂരപ്പാ. ഇനി വരെ മക്കളെ പോയിക്കോളൂ, നടക്ക് വാ, പോയിക്കോളൂ. കൃഷ്ണ, അയ്യോ ഗുരുവായൂരപ്പാ, അയ്യോ കൃഷ്ണ, അയ്യോ അയ്യോ.
കൃഷ്ണ, ക്ഷമിക്കണേ, നിവർത്തികേട് കൊണ്ടാണ്. നല്ലൊരു വിഷുവാണ് ഇന്ന്. അഞ്ചിൻ്റെ പൈസൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തൽക്കാലം ഞാനിതിങ്ങ് എടുക്കാം. എന്നെങ്കിലും ഗുരുവായൂർ വരുമ്പോൾ ഇതിൻ്റെ പലിശ ചേർത്ത് ഞാൻ തന്നോളാം. ഒന്ന് പുറത്ത് തന്നേക്കണേ. എന്താ സ്വന്തം വീട്ടിലത്തെ പൈസ അടിപാറ്റി അങ്ങനെ നോക്കണ? എന്താ മാമ പറഞ്ഞേ? കണ്ണു തുറന്നു നോക്കണേ പൊട്ട. അവനൊരബദ്ധം പറ്റിയതാടി. മതി മതി, പാവം. ഇല്ല, ഒന്നും ചെയ്യരുതെട്ടോ. ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. നിങ്ങൾ കൈനീട്ടം കൊടുക്കാനാ മാമ. കൈനീട്ടം തരാനാ? ചെല്ല്, ഇങ്ങോട്ട് പോയി വാങ്ങി. മാമ, അവന്റെ ഒരു മാമ കൃഷ്ണ അവനെ കാത്തോളനേ.